ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫൂസ് കിച്ചൺ. ഇന്നിവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു സ്വീറ്റായിട്ടാണ്. ഈദിന് ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. സ്റ്റീം ചെയ്ത പുഡിങ്ങാണിത്. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ, ചൂടാറിയ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ലിറ്ററോളം എടുത്തിട്ടുണ്ട്, 1.5 പാക്കറ്റോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ വേണ്ടത് മിൽക്ക് പൗഡർ. ഈ 4 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഒരു അടിപൊളി സ്റ്റീം ചെയ്ത പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടപ്പാൽ ഉറപ്പി, അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തു. ഇതിലേക്ക് നമ്മുടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് എടുത്തു വെച്ച മുട്ട, 5 മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാനിവിടെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 10 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ, ചേരുവകൾ നമ്മുടെ സ്റ്റീം ചെയ്ത പുഡിങ്ങിന് വേണ്ടിയിട്ട്. അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അത് നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, അധികമായി കഴിഞ്ഞാൽ ഹാർഡായി പോകും. ഇതുപോലത്തെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് സെർവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാ ബൗളിലേക്കും പുഡിങ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 10-12 ബൗളോളം നമ്മൾക്കിത് റെഡിയാക്കാം. ഇത് നമ്മൾക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം, സ്നാക്കായിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.